ഹായ്, ഞാൻ ദീപ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൈറ്റിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചുരിദാർ മെറ്റീരിയലിന്റെ സെയിലിന്റെ ബിസിനസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയായിട്ടും എഫ് ബി പേജ് വഴിയായിട്ടും, ഇപ്പൊ ബൊട്ടിക്സിന്റെ എഫ് ബി പേജ് വഴിയായിട്ടും, എഫ് ബിയുടെ മാർക്കറ്റ് പ്ലേസ് വഴിയായിട്ടും, അല്ല വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിട്ടും ഒക്കെ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ, ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആഡ്സ് നിങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലിരുന്നിട്ടോ അല്ലെ ഒരു സൈഡ് ബിസിനസ്സായിട്ടോ ഈ ഒരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നോ അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ഗൈഡൻസ്, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് എന്തോരം കാശ് ആവശ്യം വേണ്ടി വരും എന്നുള്ളതാണ്. ചെറിയ തോതിൽ തുടങ്ങാനായിട്ട് എന്തായാലും ലക്ഷക്കണക്കിന് രൂപയൊന്നും ആവശ്യമില്ല, അത് ആദ്യമേ പറഞ്ഞേക്കാം. എത്ര രൂപ വേണ്ടി വരും എന്നുള്ളത് വഴിയെ പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയ കട എടുക്കാനോ അല്ലെ AC റൂം എടുക്കാനോ കറങ്ങുന്ന കസേര വാങ്ങിക്കാനോ ഒന്നും പോയേക്കരുത്. എപ്പോഴും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് നന്നായിട്ട് വികസിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ആഡ് ചെയ്തുകൊണ്ട് വരിക. ഇനി ഇതുപോലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ചുരിദാർ മെറ്റീരിയലിന്റെ ബിസിനസ് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ് രണ്ട് തവണ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒന്ന്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു സൈഡ് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഇത് നല്ല വിജയമായിരുന്നു. എനിക്കൊരു 50-60% റിട്ടേണ് അല്ലെ പ്രോഫിറ്റ് എനിക്ക് ഇതിന്ന് കിട്ടിയായിരുന്നു. അന്നേരം ഉണ്ടായിരുന്ന ആ ഒരു നെറ്റ്വർക്കിംഗ് ആണ് ഇതിന് എനിക്ക് സഹായിച്ചത്. രണ്ടാമത്തെ തവണ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് സോൺലി സോഷ്യൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പീസ് പോലും വിറ്റുപോയില്ല. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വീട്ടിൽ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇതൊരു എന്താ പറയേണ്ടത്, നമ്മളൊരു മറ്റു തുണിക്കടകളുടെ അടുത്തോ അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന അടുത്തോ അല്ല നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നമുക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന നമുക്ക് ഏത് രീതിയിലാണ് നമുക്കൊരു കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കുറച്ച് നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. അവർ വഴി പറഞ്ഞ് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പേരെയൊക്കെ ക്യാൻവാസ് ചെയ്യാൻ പറ്റും. പക്ഷെ വീട്ടിലിരിക്കുന്ന നമുക്ക് ഒന്നുമില്ലൊരു അയൽപ്പക്കക്കാരുമായിട്ടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. അല്ലെ വേറെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പതുക്കെ പതുക്കെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ല പിന്നെ നമ്മുടെ സാധനം നമ്മൾ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും, നമുക്കത് വിറ്റ് പോവാം. നമുക്ക് എന്തായാലും നമുക്ക് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇത് വിറ്റ് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് വിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ വീട് റോഡ് സൈഡിലായിരിക്കണം, നമുക്ക് ബോർഡ് തൂക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു അസംപ്ഷനിൽ ഞാൻ മുന്നോട്ട് പോവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനുണ്ട്. വലിയ മോഡിഫിക്കേഷൻ ഒന്നുമല്ല. നമ്മളിപ്പോൾ വീട്ടിലാണ് ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീടിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു മുറി നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒന്നുമില്ല, വരുന്ന ആൾക്കാർക്ക് സൗകര്യമായിട്ടിരുന്ന് ഇതൊന്ന് കാണാനായിട്ടുള്ളൊരു സൗകര്യം. അത് നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. പുറത്തുനിന്ന് പുതിയ സാധനങ്ങളൊന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യം ഇല്ല. ഓൺലൈൻ വഴിയായിട്ടാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ FB മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, OLX ഉണ്ട്, ക്യുക്കർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്തുക. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി മെയിൻ കാര്യം ഈ ചുരിദാർ മെറ്റീരിയൽ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഹോൾസെയിൽ ചുരിദാർ മെറ്റീരിയലിൻ്റെ തറവാട് എന്ന് പറയുന്ന സ്ഥലം സൂറത്താണ്. സൂറത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൽഹി, മുംബൈ എന്നീ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ തോതിൽ തുടങ്ങുന്നതായതുകൊണ്ട് നമുക്ക് അവിടം വരെ പോയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അത് നമ്മൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലും ചെറിയ എമൗണ്ടിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടം വരെ പോയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല.
ഇപ്പോൾ ഞാനിത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുക്കറിലും ഓയിലെക്സിലും ഒക്കെ ഹോൾസെയിലേഴ്സിൻ്റെ നമ്പർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പം അന്നേരം ഞാൻ അവരെ ഇങ്ങനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ പ്രിന്റഡ് കോട്ടൺ ചുരിദാർ മെറ്റീരിയലാണ് വേണ്ടത്. അപ്പോൾ അവർ എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് കാറ്റലോഗ്സ് അയച്ചു തരും. കാറ്റലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സെറ്റ് ഓഫ് ഡിസൈൻസ്, ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഡിസൈൻസ് നമുക്ക് കാണണമല്ലോ. അപ്പം എന്തായാലും നോക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം ഓരോരോ കമ്പനിയുടെ കാറ്റലോഗ്സ് ഉണ്ട്, അതിൻ്റെ ഡിസൈൻസ് അയച്ചു തരും, കാറ്റലോഗ്സ് അയച്ചു തരും, പിന്നെ അതിൻ്റെ പ്രൈസ് അയച്ചു തരും, പെർ പീസിൻ്റെ പ്രൈസ് അയച്ചു തരും, പിന്നെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, MOQ എന്ന് പറയും, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഒരു കാറ്റലോഗിൽ ചിലപ്പം 20 ഡിസൈൻ അല്ലെങ്കിൽ 50 ഡിസൈൻ, ചിലപ്പോൾ 40 ഡിസൈൻ ഒക്കെ കാണും. പക്ഷേ നമ്മൾ മിനിമം ഇത്ര ക്വാണ്ടിറ്റി ആ ഒരു കാറ്റലോഗിൽ നിന്ന് എടുത്തിരിക്കണം. അങ്ങനെയുള്ള മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പ്രൈസ് തരും, കാറ്റലോഗ് തരും, അതിൽ മിനിമം എത്ര ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസും അവർ തരും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരത്തെ കാര്യമാണ് പറയുന്നത്, നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പം നമ്പർ വെച്ചിട്ടാണ്, കോഡ് നമ്പറാണ്, ആ കോഡ് നമ്പർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പറയും ഇന്ന ഇന്ന കോഡ് നമ്പേഴ്സ് നമുക്ക് വേണം. അപ്പോൾ അവർ അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ ആണ് എന്ന് പറയും. ഓക്കെ എങ്കിൽ നമ്മൾ ഫൈനൽ പ്രൈസ് ചോദിക്കും. ചിലപ്പോൾ ചില ഡിസ്കൗണ്ടൊക്കെ അവർ തരും, അതനുസരിച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട്, പിന്നെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും, അതും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു എമൗണ്ട് പറയും. ആ എമൗണ്ട് നമ്മൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്ത് 2 ദിവസത്തിനകത്ത് അവർ ഇത് പാഴ്സലയക്കും. പാഴ്സലയച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാഴ്സൽ കമ്പനികളുടെ അവിടെ വന്ന് കിടക്കും ഈ സാധനം. എന്നിട്ട് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു ഒരു 5 വർഷം മുമ്പത്തെ പ്രൊസീജർ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്ത് ബേസ്, ഞാൻ എടുത്തുകൊണ്ടിരുന്നത് സൂറത്ത്, ഗുജറാത്ത്, മുംബൈ, അങ്ങനെ 3 ഇടത്തുനിന്നുള്ള ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അവരെയൊന്നും എനിക്ക് നേരിട്ട് ഒരു പരിചയവും ഇല്ല. ഈ ക്യൂക്കറും ഓയിലെക്സും വഴിയായിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോൾസെയിലേഴ്സിനൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാറ്റലോഗ്സ് എല്ലാം അവൈലബിൾ ആണ്, പ്രൈസ് അവൈലബിൾ ആണ്. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ആ ഒരു കാറ്റലോഗ് ഫുള്ളി നമുക്ക് വാങ്ങിക്കണം. എങ്കിലും വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അത് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എമൗണ്ട് ഫുള്ള് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഡെലിവറി അവൈലബിൾ ആണ്, വീട്ടിൽ തന്നെ അത് കൊണ്ട് തരും. അപ്പം നമുക്ക് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് സാധനം കാണാതെയാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ റിസ്ക് അതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ വാങ്ങിച്ചേക്കുന്ന ഹോൾസെയിലേഴ്സിൽ നിന്നൊന്നും എനിക്കിതുവരെ കളിപ്പീരൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കൊടുത്ത പേയ്മെൻ്റ് അനുസരിച്ച് എനിക്ക് സാധനം അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെലിവർ ചെയ്തേക്കുന്ന സാധനത്തിലൊന്നും ഡിഫക്റ്റീവ് പീസസ് ഒന്നും തന്നെ ഇതുവരെ ഇല്ലായിരുന്നു. ഞാൻ എടുത്തേക്കുന്ന എല്ലാം കോട്ടൺ പ്രിൻ്റഡ് മെറ്റീരിയൽസ് ആയിരുന്നു. അതിൻ്റെ ഒന്നും കളറ് ഫെയ്ഡ് ആവുമോ അല്ലെങ്കിൽ കളർ ഇളകി പോവോ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെന്താ നോക്കാനുള്ളത്? പിന്നെ ഇതിൻ്റെ പ്രൈസ്, ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു മാർജിൻ ഇടേണ്ട കാര്യം പറയാനാണെങ്കിൽ, ഇപ്പം ഈ താഴെ കാണിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ റീസെൻ്റ്ലി എടുത്തേക്കുന്ന ഒരു ഹോൾസെയിലറുടെ വെബ്സൈറ്റാണ്. അതിലെ സ്യൂട്ട് മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ, കോട്ടൺ ബനാറസി സിൽക്കിൻ്റെ ചുരിദാർ മെറ്റീരിയൽ, ചന്ദേരി സിൽക്കിൻ്റെയൊക്കെ ദുപ്പട്ടയൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്യൂട്ട് മെറ്റീരിയലിൻ്റെ പ്രൈസ് പെർ പീസിന് അവർ കൊടുത്തേക്കുന്നത് 500 രൂപയാണ്. അതിൻ്റെ 12 എണ്ണത്തിൻ്റെ സെറ്റാണ് അവരൊരു കാറ്റലോഗായിട്ട് കൊടുത്തേക്കുന്നത്. അതായത് ഒരു 6000 രൂപ അടുപ്പിച്ച് വരും 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. ഇനി ഇതിൽ ഈ ഒരു പെർ പീസ് 500 രൂപ ഇവർ പറയുന്നത് നമുക്കിപ്പോൾ കടകളിൽ വാങ്ങിക്കാനാണെങ്കിൽ, ഇപ്പം നിങ്ങൾ വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, എങ്ങനെ വന്നാലും ഒരു 1200 അല്ലെങ്കിൽ 1500 ആ ഒരു റേഞ്ചിലാണ് നമുക്കിത് കടകളിൽ നിന്ന് കിട്ടുന്നത്.
അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് മനസ്സിലാക്കാം, ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പിന്നെ ഒരു കാര്യം ആലോചിക്കാനുള്ളത്, കടകളിൽ നിന്ന് പറയുമ്പോഴത്തേക്കും കടകളിൽ ഇതിന് ടാക്സ് വരുന്നുണ്ട്, കടവാടക വരുന്നുണ്ട്, മറ്റേ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്, ജോലിക്കാരുടെ ശമ്പളം വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം മാറ്റി നിർത്തിയേച്ച് നമുക്ക് ഇത് കുറച്ചുകൂടെ ഒരു ബെസ്റ്റ് പ്രൈസ്, ഈ ബെസ്റ്റ് ക്വാളിറ്റി വിത്ത് ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രൊവൈഡഡ് നമുക്ക് നല്ല കസ്റ്റമേഴ്സ്, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെയും നല്ലൊരു മാർക്കറ്റും കിട്ടുവാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. പക്ഷേ അത് മാർക്കറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തോരം എമൗണ്ട് വേണ്ടി വരും എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ഉള്ളൊരു ആൻസറിലേക്ക് വരികയാണ്. ഇപ്പം നമ്മൾ നേരത്തെ തന്ന ആ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കോട്ടൺ പ്രിൻ്റഡ് മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു 10-15 എണ്ണത്തിൻ്റെ സെറ്റൊക്കെ എടുക്കാനാണെങ്കിൽ ഒരു 3000-6000 രൂപയുടെ ഒരു റേഞ്ചിൽ നിൽക്കും നമുക്ക്. ഇപ്പം സ്യൂട്ട് മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയല്ലോ, 12 എണ്ണത്തിൻ്റെ സെറ്റിനൊക്കെ നമുക്കൊരു 6000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 6000 ഒരു 12000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നമുക്ക് ഈ ഒരു ചെറിയ തോതിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അധികം വാങ്ങി സ്റ്റോക്ക് ചെയ്യാതിരിക്കുക, വിറ്റു പോകുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും സ്റ്റോക്ക് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ആയിട്ട് തന്നെ ഇരിക്കുക, അത് വിറ്റ് പോയിട്ട് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നമുക്ക് പ്രൈസിങ് തീരുമാനിക്കുന്ന സോളി നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എന്തോരം പ്രോഫിറ്റ് വേണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം എന്തോരം പ്രോഫിറ്റ് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര മാർജിൻ ഇടണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നമ്മളത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സും വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം നമുക്ക് പതുക്കനെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രൈസിങ്ങും സ്റ്റോക്കും വെറൈറ്റിയും നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ചുരിദാർ മെറ്റീരിയലിൻ്റെ സെയിലിനെ പറ്റിയിട്ട് തുടക്കക്കാർക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അറിയാവുന്ന പോലെ ഞാൻ ഉത്തരം തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസിലൂടെ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഒരു ചെറിയ രീതിയിലെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.